കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞിരിക്കുകയാണ് ശശി തരൂർ. കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പരിണാമത്തിൽ നാഴികക്കല്ലായി മാറ്റുന്നതിന് സംഭാവന നൽകിയ എല്ലാവർക്കും വലിയ നന്ദിയെന്നാണ് ശശി തരൂർ ട്വിറ്ററിൽ കുറിച്ചത്. ഈ അധ്യക്ഷ തിരഞ്ഞെടുപ്പ് ചരിത്ര സംഭവമാണെന്നും തരൂർ ട്വിറ്ററിൽ രേഖപ്പെടുത്തി. അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെ അനായാസ ജയം നേടുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഖാർഗെയുടെ വിജയം നേതൃത്വം ഇതിനോടകം ഉറപ്പിച്ചു കഴിഞ്ഞു. എങ്കിലും തരൂരിന് കിട്ടുന്ന പിന്തുണ എത്രത്തോളം എന്നറിയാൻ ഔദ്യോഗിക പക്ഷത്തിന് ആകാംക്ഷയുണ്ട്. അധ്യക്ഷൻ ആരായാലും പാർട്ടി നിയന്ത്രണം ഗാന്ധി കുടുംബത്തിന്റെ കയ്യിലായിരിക്കുമെന്ന് മുതിർന്ന നേതാക്കൾ സൂചന നൽകി. കേരളത്തിൽ നിന്നും ആകെ 287 വോട്ടുകളാണ് അപ്പോൾ ചെയ്തത്. ഇതിൽ 50 വോട്ട് പോലും തരൂരിന് ലഭിക്കില്ലെന്നായിരുന്നു നേതൃത്വം തുടക്കത്തിൽ കണക്ക് കൂട്ടിയത്. എന്നാൽ അവസാനഘട്ടമായപ്പോഴേക്കും 100-ലേറെ വോട്ടുകൾ തരൂരിന് ലഭിക്കുമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. തങ്ങളുടെ നിലപാടിന് വിരുദ്ധമായി ശശി തരൂർ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അത് നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയാകും. KPCC പ്രസിഡന്റ് കെ സുധാകരൻ, AICC ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല, മുതിർന്ന നേതാവ് AK ആന്റണി, കെ മുരളീധരൻ MP തുടങ്ങിയ നേതാക്കൾ ഖാർഗെയ്ക്കായി പരസ്യമായി തന്നെ രംഗത്തിറങ്ങിയപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും ഉമ്മൻചാണ്ടിയുടെയും നീക്കങ്ങൾ വളരെ രഹസ്യമായിരുന്നു. MK രാഘവൻ, MPയെ പോലുള്ളവരും തരൂരിന് അനുകൂലമായി പരസ്യമായി രംഗത്ത് വന്നു. കോഴിക്കോട് ജില്ലയിലെ ഭൂരിപക്ഷം അംഗങ്ങളും തരൂർ അധ്യക്ഷനാവട്ടെ എന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. കേരളത്തിൽ അടുത്തിടെ KPCC അംഗങ്ങളുടെ പട്ടിക പുനഃസംഘടിപ്പിച്ചപ്പോൾ കൃത്യമായ ഗ്രൂപ്പ് വീതം വെപ്പായിരുന്നു നടന്നത്. AI ഗ്രൂപ്പുകളും കെ സുധാകരൻ, VD സതീശൻ, KC വേണുഗോപാൽ വിഭാഗങ്ങളും അംഗങ്ങളെ വീതിച്ച് എടുക്കുകയായിരുന്നു. ഇത്തരത്തിൽ KPCC അംഗങ്ങളായി മാറിയ 310 പേരിൽ 287 അംഗങ്ങളാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. എന്നാൽ തങ്ങളെ അംഗങ്ങളായി നിശ്ചയിച്ചവരുടെ അനിഷ്ടം വകവയ്ക്കാതെ 100-ലേറെ പേർ ശശി തരൂരിന് വോട്ട് ചെയ്തെന്നാണ് തരൂർ ക്യാമ്പിലെ ഒരു നേതാവ് പറഞ്ഞത്. മറ്റ് പല വിഷയങ്ങളിലും ഭിന്നാഭിപ്രായമുള്ള കേരളത്തിലെ കോൺഗ്രസിലെ പഴയ ഗ്രൂപ്പുകളും പുതിയ ഗ്രൂപ്പുകളുമെല്ലാം തരൂരിനെതിരെ ഒന്നിച്ചെന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ പ്രബലരായ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി എതിർത്തിട്ടും തരൂരിന് പാർട്ടിയിൽ വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞുവെന്നതും നേതൃത്വത്തെ ആശങ്കയിലാക്കുന്ന കാര്യമാണ്.